ഇപ്പോൾ മറ്റൊരു പ്രതരണം ഇതുമായി ബന്ധപ്പെട്ട് ഇത് വലിയ പ്രളയം സൃഷ്ടിക്കാൻ ഇടയുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ സിൽവർ ലൈനിൻ്റെ ഭാഗമായി സ്ഥാപിക്കുന്ന എംബാങ്ക്മെൻ്റ് പ്രളയം സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. നിലവിലുള്ള എല്ലാ റെയിൽവേ ലൈനുകളും ഈ പറയുന്ന എംബാങ്ക്മെൻറ്റിലാണ് പണിതിട്ടുള്ളത്. അപ്പോൾ അവർ അതൊന്നും സൃഷ്ടിക്കാത്ത വെള്ളപ്പൊക്കം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല. ഇപ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്നതിന് പ്രകൃതിദത്തമായ ചാലുകളും അതിൻ്റേതായ വഴികളും ഉണ്ടാകും. അതെല്ലാം കൂടുതൽ വിപുലീകരിക്കുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിന് ഒരു തടസ്സവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ പോകുന്നില്ല. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ കേരളത്തിലുണ്ടായ പ്രളയങ്ങളുടെയും വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും കണക്കുകളെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രളയം സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ പറയുന്നത് കേരളത്തെ രണ്ടായി വിഭജിക്കും ഈ എംബാങ്ക്മെൻ്റ്. ഇത് റെയിൽപാത രണ്ടായി വിഭജിക്കുന്നൊരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടില്ലല്ലോ. ഇതിലുദ്ദേശിക്കുന്നത് ഓരോ 500 മീറ്ററിലും ഓവർബ്രിഡ്ജുകളോ അടിപ്പാതകളോ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആകെ ദൂരത്തിൻ്റെ 25% തൂണുകളിലൂടെ തുരങ്കങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ രണ്ടായി വിഭജിച്ച് കളയുമെന്ന ഒരാശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. പിന്നെ കേരളത്തിൽ ഉള്ള റെയിൽവേ വികസിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പുതിയ റെയിലിന് സമാനമായ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മംഗലാപുരം സെക്ഷനിൽ 19 കിലോമീറ്റർ പാത മാത്രമാണ് ഇനി ഇരട്ടിപ്പിക്കാനുള്ളത്. പക്ഷേ റെയിൽ ഗതാഗതത്തിൻ്റെ വേഗത വർദ്ധിച്ചോ? ഏകദേശം പഴയ സമയം തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിന് കാരണം തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് വരെ എടുത്താൽ 626 വളവുകളുണ്ട്. ഇത് നിവർത്തിയെടുത്തുകൊണ്ട് വികസനം സാധ്യമാക്കണമെങ്കിൽ ആ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളായതുകൊണ്ട് അത് അത്ര കണ്ടങ്ങ് പ്രായോഗികമാക്കാനാവുന്നില്ല. കേരളം 50% ചെലവ് വഹിക്കാമെന്ന് ശബരി റെയിൽവേയുടെ കാര്യത്തിൽ അറിയിച്ചതാണ്. പക്ഷേ ഇപ്പോഴും പ്രാവർത്തികമായിട്ടില്ല.